ഹലോ, എങ്ങോട്ടാണ്? നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ. എന്ത് വരും? എനിക്ക് നേരത്തെ അറിയാം, ബുദ്ധിയും തന്റെയോടുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായി ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. മിസ്റ്റർ ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാരിയുടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 500,000 രൂപ തരും. 500,000 രൂപയോ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 500,000 രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും പോയി സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജാ വല്ലഭ മേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, ദീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10,000,000 രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യുന്നു. സന്തോഷം. വേണ, പോകാം. ആശാനെ, തിരുപിടിയിലേക്ക് പോകാതെ. രൂപ 500,000. നിങ്ങളെ, നിങ്ങളെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കൂ. മിസ്സിസ് മേനോൻ, ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടോളൂ അച്ഛനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണമുണ്ടാക്കാൻ വേണ്ടി വീണയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും 10,000,000 രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ മേനോന് ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, നമ്മൾ പോകുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തിക്കൊണ്ടു പോകേണ്ടി വരുമെന്ന്. അത് വേണ്ട. പക്ഷേ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ? വരുമ്പരാരി ഒന്ന് നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടാം. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്.
ഓക്കേ മിസ്റ്റർ രാജേന്ദ്രൻ കോമണിത്തിൽ കോട്ടയിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല രാത്രി 9 മണി കഴിഞ്ഞ് ഞാൻ ബീനിയും കൊണ്ട് അവിടെ വരും ശരി ഇതാ ഇതിരിക്കട്ടെ ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ ഇരിക്കാതെ പറ്റുമോ വീട് ഞാൻ വാടകയ്ക്ക് നോക്കി ഓ ചേട്ടന്റെ വീടാണോ അതെ ഓ എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം ഒരാഴ്ച കൂടി ക്ഷമിക്കണം 6 മാസമായി ക്ഷമിക്കുന്നു ഇനി നിവൃത്തിയില്ല അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ സുന്ദരിയ ഒരു ഭാര്യ ഉണ്ടല്ലോ അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ പണിക്കരിയേട്ടൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പണിക്കരിയേട്ടോ ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ അല്ല കാണാൻ എങ്ങനെയാന്നാ ചോദിച്ചു കാണാൻ വലിയ തെറ്റൊന്നുമില്ല അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത് അനാവശ്യം പറയൂ അയാൾ അടിക്കണ്ടായിരുന്നു പിന്നെ അവനെ പൂവിട്ട് തൊഴണോ ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല നമ്മുടെ വീട്ടുകാരി വരുന്നു അവളതറിയണ്ട കാരവിടെ നിർമ്മല്ലേ വഴിയിൽ കിടപ്പുണ്ട് എന്ത് പറ്റി എന്ത് പറ്റിന്നാ പെട്രോൾ ഇല്ല ബംഗാരം ഇനി കടന്നു തരില്ലാന്ന് പറഞ്ഞു ആശാനെ വീട്ടുകാരുടെ മൂടത്ര ശരിയല്ല ഞാൻ മലിഞ്ഞേക്കാം കാറിൽ പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും അതിന് നീ പറഞ്ഞാൽ പറ്റുമോ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത് എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത് ഒന്നുമില്ല ഇരിക്കൂ ചന്ദ്ര ഞാൻ ഇരിക്കുന്നില്ല സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ ആ രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട് വല്ല തീര മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട ഏയ് അതൊന്നുമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ നല്ല കാര്യം ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ നമുക്കും അതല്ല താല്പര്യം ജോലി ഇഷ്ടമായില്ലേ ഇഷ്ടമാകാഞ്ഞിട്ടല്ല പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല ആട്ടെ എന്ത് ശമ്പളം കിട്ടും അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും എനിക്ക് ഒന്ന് ആലോചിക്കണം ഇതിലെന്താ എത്ര ആലോചിക്കാനുള്ളത് പിന്നെ ചുമ്മാ കരങ്ങി ഏറ്റാ മതിയോ നിങ്ങൾ വഴക്കണ്ട ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഞാൻ നാളെ വരാം വരട്ടെ ശരി പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ എടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം ഒന്നും കിട്ടൂല മാസം 10,000 രൂപ ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു അന്വേഷിക്കണം അറിയാം
കുഞ്ഞമ്മ പറഞ്ഞ കാര്യം ബീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിച്ചാൽ ഞാൻ നോക്കിക്കൊള്ളാം. ആ നിങ്ങൾ ഏറ്റാ മതി. അതുപോലെ എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. ഭാവി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്താ ആലോചിക്കാനാ ചാനെ? എടാ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്ത് ഇവിടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടിന്യായങ്ങൾ പറഞ്ഞാലോ? ഏ, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ! 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതല്ല. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവും. കഥാനായിയെ അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ രണ്ടുപേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനി ആയിട്ടും ഹീറോയിനി അമ്മയായിട്ടും.